വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അലോറിൻ ഗാർഡൻ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അലോക്കേഷ്യ എന്നറിയപ്പെടുന്ന ഈ പ്ലാന്റിനെയാണ്. കാണാൻ വളരെയധികം ഭംഗിയുള്ള ഈ പ്ലാന്റ് വെച്ച് പിടിപ്പിക്കാൻ വളരെ ഈസിയാണ്. ഒരു വേവി എഡ്ജാണ് ഇതിനുള്ളത്. വി ഷേപ്പിലുള്ള ലീവ്സിൻ്റെ മുകൾ ഭാഗം ഡാർക്ക് ഗ്രീൻ കളറിൽ വൈറ്റ് വെയിൻസും അതിൻ്റെ അടിഭാഗം ഒരു പർപ്പിൾ ഷെയ്ഡിലുമാണ് കാണപ്പെടുന്നത്. ആന്തൂറിയം പോലുള്ള ഒരു ഫ്ലവറും ഇതിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ അത് അത്ര അട്രാക്റ്റീവ് അല്ല. സമ്മറിലാണ് ഇതിൽ ഫ്ലവർ കാണാറുള്ളത്. ഇതിൻ്റെ ലീവ്സ് ഇടയ്ക്കിടയ്ക്ക് തുടച്ച് വൃത്തിയാക്കി വെക്കണം. എങ്കിലേ ഇതിൻ്റെ ഫോട്ടോസിന്തസിസ് പ്രവർത്തനം കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ. കൂടാതെ ലീവ്സ് നല്ല ഭംഗിയിൽ കാണണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കണം. ഈ ചെടി കുറേ പോട്ടുകളിലാക്കി ഒരുമിച്ച് വെച്ചാൽ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഞാനിതൊരു 3 പോട്ടുകളിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതിനിപ്പോൾ കുറേ ചെറിയ തൈകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് കുറേ ചട്ടികളിലാക്കി വെക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 1-2 വർഷം കൂടുമ്പോൾ ഇതിനെ റീപോട്ട് ചെയ്യണം. കുറച്ചും കൂടി വലിയൊരു പോട്ടിലേക്ക് വേണം ഇതിനെ മാറ്റി നടാൻ. അപ്പോഴേ ഇതിന് വലിയ ലീവ്സൊക്കെ വരികയുള്ളൂ. ഒരു കിഴങ്ങിൽ നിന്നാണ് പുതിയ തൈകൾ ഉണ്ടാവുന്നത്. കിഴങ്ങോട് കൂടിയ ചെറിയ തൈകൾ നമുക്ക് മാറ്റി നടാവുന്നതാണ്. നല്ല വലിപ്പമുള്ള ചട്ടിയിൽ വെച്ചാൽ ഇത് നന്നായി വളരും. പിന്നെ ഈ ചട്ടി ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതാണ്. പോട്ടിനും ഫെർട്ടിലൈസറിനുമൊക്കെ അനുസരിച്ചാണ് ലീവ്സിൻ്റെ സൈസ് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് മാക്സിമം വലിയ പോട്ടിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. സിറ്റൗട്ടിലും ബാൽക്കണിയിലുമൊക്കെ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണിത്. നല്ല വെളിച്ചം ഇതിന് അത്യാവശ്യമാണ്. എന്നാൽ നേരിട്ടുള്ള സൺലൈറ്റിൽ ഇതിനെ വെക്കാൻ പാടില്ല, സൺബേൺ ഉണ്ടാകും. ഈ പ്ലാന്റിനെ ഞാൻ കുറച്ച് ദിവസം ഇൻഡോറിൽ വെച്ചിരുന്നു. ലൈറ്റ് കുറഞ്ഞൊരു ഭാഗത്താണിത് വെച്ചിരുന്നത്. അപ്പോഴേക്കും ഇതിൻ്റെ ലീവ്സൊക്കെ ഇങ്ങനെ വാടി തളർന്നതുപോലെയായി. ഇൻഡോറിലൊക്കെ വെക്കുമ്പോൾ ഏതെങ്കിലും സൈഡിൽ ലൈറ്റ് കുറവാണെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ ഗ്രോത്ത് ലൈറ്റ് കിട്ടുന്ന ഭാഗത്തേക്ക് മാത്രമായി പോകും. വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടിംഗ് മിക്സാണ് ഇതിനാവശ്യം. അതുകൊണ്ട് നമുക്ക് മണൽ, മണ്ണ്, ചാണകപ്പൊടി എന്നിവ ചേർന്ന പോട്ടിംഗ് മിക്സ് എടുക്കാം. കുറച്ച് കോക്കോ പിറ്റും ചേർത്ത് കൊടുക്കാം. ഒരു 2-3 മാസം കൂടുമ്പോൾ ഫെർട്ടിലൈസറായി ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. സമ്മറിലാണ് ഇതിൻ്റെ വളർച്ച കൂടുന്നത്. ഈ സീസണിൽ ഓരോ ആഴ്ചയിലും ഓരോ ലീവ്സ് വരും. നല്ല വലിയ ലീവ്സൊക്കെ വരുന്നത് ഈ ഒരു ടൈമിലാണ്. വിൻ്ററിൽ ഇതിൻ്റെ ഒരു റെസ്റ്റിംഗ് പീരീഡാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിൽ ഇതിൻ്റെ ഗ്രോത്ത് നന്നായി കുറയും. ഒരിക്കൽ ഈ പ്ലാന്റ് നട്ടാൽ പിന്നീട് ഇത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുകയേയില്ല. ചെടി നശിച്ചാലും കിഴങ്ങിൽ നിന്നും പുതിയ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് അസുഖങ്ങൾ വരുന്നത് കുറവാണ്. എന്നാൽ വല്ലപ്പോഴും ഒരു ഫംഗൽ ഡിസീസ് കാണാറുണ്ട്. മഞ്ഞ ഇലകളും ഡാർക്ക് സ്പോട്സ് ഉള്ള ഇലകളും പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കണം. കാരണം ഇത് ഫംഗൽ ഡിസീസിൻ്റെ സിംപ്റ്റംസ് ആണ്. നന കൂടുമ്പോഴാണ് ഇത് കാണുന്നത്. ഇങ്ങനെ വരുമ്പോൾ മറ്റു പ്ലാന്റ്സിൻ്റെ അടുത്തു നിന്നും ഇതിനെ മാറ്റി വെക്കണം. പ്രോപ്പറായിട്ടുള്ള എയർ സർക്കുലേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അസുഖങ്ങൾ ഉണ്ടാകുന്നത് കുറയ്ക്കാൻ കഴിയും. ചെടി നനച്ചു കൊടുക്കുന്ന സമയത്ത് വെള്ളം അധികമാവാതെ നോക്കണം. കൈവിരൽ മണ്ണിൽ കുത്തി നോക്കി ഡ്രൈ ആണെങ്കിൽ മാത്രം നനയ്ക്കുക. ഈ പ്ലാന്റിന് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതിൻ്റെ മിനിയേച്ചർ വെറൈറ്റീസൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ ഇതിനൊക്കെ നല്ല റേറ്റ് കൊടുക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് മൈ ചാനൽ അലോറിൻ ഗാർഡൻ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ.